Dear children, welcome to Maths Magic. ഇന്ന് ഞാൻ 7th ക്ലാസ്സിലെ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. അതിലെ പ്രാക്ടിക്കൽ ജിയോമെട്രി എന്ന 10th ചാപ്റ്റർ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു പാരലൽ ലൈൻ വരയ്ക്കാനാണ്. അതായത് നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അതിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കാൻ. അതുപോലെ തന്നെ പിന്നെ ഇതിലെ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സൈഡ്സും ആംഗിൾസും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് എങ്ങനെയാണ് ട്രയാങ്കിൾസ് വരക്കുന്നതെന്നാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പോർഷൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എ ഗിവൺ ലൈൻ ത്രൂ എ പോയിൻ്റ് നോട്ട് ഓൺ ദി ലൈൻ. അതായത് ആ ലൈനിലുള്ള അല്ലാത്തൊരു പോയിൻ്റാണ് ആ പോയിൻറ്റിലൂടെ ഒരു പാരലൽ ലൈൻ എങ്ങനെയാണ് വരക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യം ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ലൈൻ എല്ലാണ്. പിന്നെ ഔട്ട് സൈഡിലൊരു പോയിൻറ്റും വരച്ചിട്ടുണ്ട്, അതായത് പോയിൻ്റ് എ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് എ ലൈൻ പാരലൽ ടു എ ഗിവൺ ലൈൻ. ഈ ലൈനിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരക്കണം ത്രൂ എ പോയിൻറ്റ് നോട്ട് ഓൺ ദി ലൈൻ, ഈ ലൈനിലല്ലാത്ത ഒരു പോയിൻറ്റിലൂടെ. അപ്പോൾ ഇവിടെ എ എന്നുള്ള ഒരു പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഈ ലൈനിൽ അല്ലാത്തൊരു പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ ഇങ്ങനെ നമുക്ക് വരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ലൈനിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാണ് ബി എന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എയും ബിയും ജോയിൻ ചെയ്യാം. ഞാനിവിടെ ഈ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഈ ബിയിൽ കോമ്പസ് വെച്ചിട്ട് ഇഷ്ടമുള്ള റേഡിയസിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം. ഇങ്ങനെ ഒരു ആംഗിള് മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇവിടെ വരച്ച അതേ റേഡിയസിൽ, അതായത് ഇവിടെ നമ്മൾ വരച്ച സെയിം റേഡിയസിൽ ഈ എയിൽ നിന്നും ഒരു ആർക്ക് വരക്കാം. എയിൽ എ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം. അപ്പോൾ ഇവിടെ ഈ പോയിൻ്റുകൾക്കൊക്കെ നമുക്ക് പേര് കൊടുക്കാം. അതായത് ഇവിടെ സി ഡി, ഇവിടെ സി എന്നും ഡി എന്നും കൊടുത്തു. പിന്നെ ഈ പോയിൻ്റ് ഇ, ഇത് എഫ്, ഇത് ജി. ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ നമ്മളൊന്ന് മെഷർ ചെയ്യാം. അതായത് ഈ സിയിൽ കുത്തിയിട്ട് ഡി വരെ ഇതിങ്ങനെ എത്രയുണ്ടെന്ന് ഈ കോമ്പസ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യാം. ഇത് മെഷർ ചെയ്തിട്ട് ഈ സെയിം റേഡിയസ് എടുക്കുക. ഈ സെയിം റേഡിയസ് എടുത്തിട്ട് ഈ ജിയിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം, കണ്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ ഈ സെയിം ആംഗിള് തന്നെ ഇവിടെയും വരും. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ സെയിം ആംഗിള് വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യും. ഈ ഒരു പോയിൻറ്റും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഈ ആർക്കിലെ പോയിൻറ്റും ഇവിടുത്തെ ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കാം. ഈ ലൈൻ ഈ എല്ലിന് പാരലൽ ആയിരിക്കും, അതിന് നമ്മൾ എം എന്ന് പേര് കൊടുത്തു. ഇങ്ങനെയാണ് ഒരു ഗിവൺ ലൈനിന് പാരലായിട്ട് വേറെ ഔട്ട് സൈഡിലുള്ള ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരക്കുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം തന്നെ നമ്മളൊരു ലൈൻ വരച്ചു, ലൈൻ എൽ വരച്ചു. അതിലൊരു ഔട്ട് സൈഡിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു എ. അതിനുശേഷം ഈ ലൈനിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഔട്ട് സൈഡിലെ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഇവിടെ ഒരു ആർക്ക് വരക്കാം. ഈ സെയിം റേഡിയസ് തന്നെ ഈ എയിലും കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരക്കാം. അതിനുശേഷം ഈ ഒരു സിയിൽ നിന്നും ഡിയിലേക്കുള്ള ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കോമ്പസ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ സിയിൽ നിന്നും ഡിയിലേക്കുള്ള ആർക്ക് ലെങ്ത് മെഷർ ചെയ്തിട്ട് ആ സെയിം റേഡിയസിൽ ഈ ജിയിൽ കോമ്പസ് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഈ ഭാഗത്തേക്ക് ഒരു ആർക്ക് വരക്കാം. കാരണം ഈ രണ്ട് പാരലൽ ലൈൻ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സലായിട്ട് വരും ഇത്. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെയിം ആംഗിൾ തന്നെ ഇവിടെ ഓപ്പോസിറ്റായിട്ട്
കിട്ടുന്ന രീതിയിൽ നമ്മൾ ആർക്ക് വരക്കുന്നത്. അപ്പോൾ ഇത് ആർക്ക് ഇവിടെ ഈ ഒരു ആർക്കിനെ ഈ രണ്ടാമത്തെ ആർക്ക് കട്ട് ചെയ്യും അല്ലേ. ഈ ഒരു മെഷർമെൻ്റ് ഈ ഇത്രയും മെഷർമെൻ്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ആദ്യത്തെ എ എന്ന് പറയുന്ന പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എല്ലിന് പാരലലായിട്ടുള്ള ഒരു ലൈനായിരിക്കും. ഇനി നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രയാങ്കിൾ വരക്കാൻ നോക്കാം. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ എ ബി സി ഗിവൺ ദാറ്റ് എ ബി സിക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ബി സി സിക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആൻഡ് എ സി സിക്വൽ ടു 7 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മൂന്ന് സൈഡ്സും തന്നിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം വരച്ചിരിക്കുന്നത് എ സി ആണ്. എ സി 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വരക്കേണ്ടത് എ ബി 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമ്പസ് ഇതുപോലെ എടുത്തിട്ട് സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. അതായത് ഈ 0 യിൽ നിന്നും ഈ 5 ലേക്ക് 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ നോക്കിയെടുക്കുക. 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. എന്നിട്ട് എയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം. 5 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരക്കാം. ഇനി നമുക്ക് വേണ്ടത് ബി സി 6 സെൻറ്റിമീറ്റർ ആണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഈ സ്കെയിലിൽ ഈ കോമ്പസ് വെച്ചിട്ട് മെഷർ ചെയ്യുക. 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഇതിലും മെഷർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതലാണെങ്കിൽ ഈ കോമ്പസ് വെച്ചിട്ട് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ലെങ്ത് ആക്കുക. എന്നിട്ട് ഈ സിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക് വരക്കാം. ഇങ്ങനെ രണ്ട് ആർക്കുകൾ വരച്ചു. ഇപ്പോൾ രണ്ടും തമ്മിൽ ഇത് ജോയിൻ ചെയ്തു അല്ലേ, ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും എയിലേക്കും ഇവിടെ നിന്ന് സിയിലേക്കും വരക്കാം. അപ്പോൾ എയിലേക്ക് വരക്കുമ്പോൾ ഇവിടെ ബി ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയിലേക്ക് വരക്കുമ്പോൾ എ ബിയുടെ ലെങ്ത്തും സിയിലേക്ക് വരക്കുമ്പോൾ ബി സിയുടെ ലെങ്ത്തും നമുക്ക് കിട്ടും. അപ്പോൾ അത് രണ്ടും എഴുതാം. ഇവിടെ ഈ ലൈൻ ബി നിന്ന് എയിലേക്കും ജോയിൻ ചെയ്തു, സിയിലേക്കും ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് ട്രയാങ്കിൾ എ ബി സി വരക്കുന്നത്. എന്നിട്ട് ഇവിടെ 5 സെൻറ്റിമീറ്ററിനും 6 സെൻറ്റിമീറ്ററിനും മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും ആദ്യം വരക്കാം. വേണമെങ്കിൽ 5 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ബാക്കി രണ്ട് സൈഡും ഇതുപോലെ ആർക്ക് വരച്ചിട്ട് വരക്കാം. അപ്പോൾ ഞാൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ മൂന്ന് സൈഡാണ് തന്നിരിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ സൈഡ് അടിയിൽ വരക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്. മറ്റേതും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഒരു ട്രയാങ്കിളായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പഠിപ്പിച്ചത്. ഇനി നെക്സ്റ്റ് ഈ രണ്ട് സൈഡും പിന്നെ ആംഗിൾ നിന്നിട്ട് ട്രയാങ്കിൾ വരക്കുന്നതും അത് കൂടാതെ പല രീതിയിൽ വരക്കുന്നതൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.